വാട്സപ്പ് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എങ്ങനെ എനേബിൾ ചെയ്യാമെന്നുള്ള കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. വാട്സപ്പിൽ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നുള്ള സെക്യൂരിറ്റി ഫീച്ചർ വളരെ മുമ്പ് തന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ പലരും ഇത് എനേബിൾ ചെയ്തിരുന്നില്ല. അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാലിപ്പോൾ സാഹചര്യം മാറിയിരിക്കുകയാണ്. നിരവധി ആളുകളുടെ വാട്സപ്പ് അക്കൗണ്ടാണ് തട്ടിപ്പുകാർ കൈവശപ്പെടുത്തിയിട്ടുള്ളത്. എന്തിന് നാം ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കണം? അതറിയണമെങ്കിൽ എങ്ങനെയാണ് തട്ടിപ്പുകാർ നമ്മുടെ വാട്സപ്പ് അക്കൗണ്ട് കൈവശപ്പെടുന്നതെന്ന് നോക്കാം. നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് അക്കൗണ്ട് തട്ടിപ്പുകാർക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പറും ആ മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP ലഭിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, OTP ലഭിക്കണ്ടേ? OTP ലഭിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്കൊരു 5000 രൂപ പ്രൈസ് അടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 10000 പ്രൈസ് അടിച്ചിട്ടുണ്ട്. അത് ലഭിക്കാൻ വേണ്ടി ഫോണിലേക്ക് വരുന്ന OTP പറഞ്ഞു തരണമെന്ന് ആവശ്യപ്പെട്ടാൽ OTP മാത്രമല്ല വീടിൻ്റെ ആധാരം വരെ അയച്ചു കൊടുക്കുന്നവരാണ് നമ്മൾ പലരും. നമ്മുടെ ഫോണിലേക്ക് വരുന്ന OTP ഒരു കാരണവശാലും നമുക്ക് പരിചയമില്ലാത്ത ഒരാൾക്കും കൈമാറാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു പോംവഴി. ഈ അവസരത്തിൽ UPI സർവീസ് ഉപയോഗിക്കുന്നവർ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഫോൺ പേ പോലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് മണി റിക്വസ്റ്റ് രീതിയിൽ ധാരാളമായി കൊണ്ട് തട്ടിപ്പുകൾ വരുന്നുണ്ട്. കേരളത്തിൽ അത്ര വ്യാപകമായിട്ട് വന്നിട്ടില്ലെങ്കിലും കേരളത്തിൻ്റെ പുറത്ത് നിരവധി ആളുകളുടെ വലിയ വലിയ സംഖ്യകളാണ് ഈ മണി റിക്വസ്റ്റ് രീതിയിലൂടെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ രീതി എന്ന് പറയുന്നത് ഫോൺ പേയിൽ നിന്നും 5000, 10000 എല്ലാം റിവാർഡ് ലഭിച്ചിട്ടുണ്ട്. അത് ലഭിക്കാൻ വേണ്ടി ഫോൺ പേയിൽ വരുന്ന റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുക എന്ന് ആവശ്യപ്പെട്ടു വരുന്ന കോളുകളും അതുപോലെ SMS കളുമാണ്. നാം ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ UPI പിൻ എൻ്റർ ചെയ്താൽ അതോടെ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും അത്രയും തുക ഡെബിറ്റ് ആവുന്നതായിരിക്കും. പണം നഷ്ടപ്പെട്ടതിന് ശേഷം അതിനെക്കുറിച്ച് വേവലാതിപ്പെടാതെ പണം നഷ്ടപ്പെടാതിരിക്കാനുള്ള വഴിയാണ് നാം നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് സബ്ജക്റ്റിലേക്ക് തന്നെ തിരിച്ചു പോവാം. വാട്സപ്പിൽ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓൺ ചെയ്തു വെച്ചാൽ നമ്മുടെ ഫോണിലേക്ക് വരുന്ന OTP തട്ടിപ്പുകാർക്ക് ലഭിച്ചാൽ പോലും അവർക്ക് വാട്സപ്പ് ഓൺ ചെയ്യാൻ സാധിക്കുന്നതല്ല. OTP എൻ്റർ ചെയ്തതിന് ശേഷം നാം നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 6-അക്ക സീക്രട്ട് കോഡ് ചോദിക്കുന്നതായിരിക്കും. അത് എൻ്റർ ചെയ്താൽ മാത്രമേ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വരികയുള്ളൂ. ഇതാണ് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ്റെ പ്രത്യേകത. അതായത് OTPക്ക് പുറമെ ഒരു സെക്യൂരിറ്റി ലെയറും കൂടെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ വഴി ആഡ് ചെയ്യപ്പെടുകയാണ്. വാട്സപ്പ് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ള ഒരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. കാരണം വാട്സപ്പിൽ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യുമ്പോൾ പിൻ സെറ്റ് ചെയ്താൽ മാത്രം പോരാ, ആ പിൻ റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഇമെയിൽ അഡ്രസ്സും കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. വല്ല കാരണവശാലും ഈ പിന്ന് മറന്നു പോയാൽ അത് റീസെറ്റ് ചെയ്യണമെങ്കിൽ ഈ ഇമെയിൽ അഡ്രസ്സ് നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ആ ഇമെയിലേക്ക് ലോഗിൻ ചെയ്താൽ മാത്രമേ വാട്സപ്പിൻ്റെ നാം സെറ്റ് ചെയ്ത പിൻ റീസെറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാതെ ആയി പോകും. ആഴ്ചക്കാഴ്ചക്ക് ഇമെയിൽ അഡ്രസ്സ് മാറ്റുന്നവർ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യാതിരിക്കലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് എങ്ങനെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യാമെന്നുള്ളത് ഫോൺ സ്ക്രീനിൽ കാണാം. ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വലത് ഭാഗത്ത് കാണുന്ന ഓപ്ഷൻസിൽ നിന്നും സെറ്റിങ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുറന്നു വരുന്ന സെറ്റിങ്സ് പേജിൽ നിന്നും അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിൽ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് കാണാം, അതെടുക്കുക. ഇപ്പോൾ ഇവിടെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യാനുള്ള പേജ് വന്നിട്ടുണ്ട്. താഴെ കാണുന്ന എനേബിൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഉടൻ തന്നെ ഒരു 6-അക്ക പിൻ നമ്മോട് എൻ്റർ ചെയ്യാൻ ആവശ്യപ്പെടുന്നതാണ്. നാം എപ്പോഴും ഓർത്തിരിക്കുന്ന 6-അക്ക പിൻ ഇവിടെ എൻ്റർ ചെയ്യുക. പിൻ എൻ്റർ ചെയ്ത ഉടൻ തന്നെ അടുത്ത പേജിലേക്ക് പോകുന്നതായിരിക്കും. കൺഫേം ചെയ്യാൻ വേണ്ടി പിൻ വീണ്ടും എൻ്റർ ചെയ്യുക. ഉടൻ തന്നെ അടുത്ത പേജിലേക്ക് എത്തുന്നതാണ്. ഇവിടെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സാണ് ചോദിക്കുന്നത്. വല്ല കാരണവശാലും നാം സെറ്റ് ചെയ്ത പിൻ മറന്നു പോയാൽ അത് റീസെറ്റ് ചെയ്യണമെങ്കിൽ ഈ ഇമെയിൽ അഡ്രസ്സാണ് നാം ഉപയോഗിക്കേണ്ടത്. അതിനാൽ നിർബന്ധമായും ഇമെയിൽ അഡ്രസ്സ് നൽകുക. ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ ഇമെയിൽ അഡ്രസ്സ് കൺഫേം ചെയ്യാൻ വേണ്ടി വീണ്ടും എൻ്റർ ചെയ്യുക. ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഉടൻ തന്നെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഈസ് എനേബിൾഡ് എന്ന് കാണാം. ഇനി നമ്മുടെ ഈ മൊബൈൽ നമ്പർ മറ്റേതെങ്കിലും ഫോണിൽ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചാൽ OTPക്ക് പുറമെ 6-അക്ക പിന്നും ചോദിക്കുന്നതായിരിക്കും. അത് നൽകിയാൽ മാത്രമേ വാട്സപ്പ് വേറെ ഏത് ഫോണിലും ഓപ്പൺ ചെയ്ത് വരികയുള്ളൂ. വല്ല കാരണവശാലും ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഡിസേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നാം നേരത്തെ എടുത്തിട്ടുള്ള ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അതിൽ ഡിസേബിൾ എന്നുള്ള ഓപ്ഷൻ കാണാവുന്നതാണ്. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമുക്ക് ഡിസേബിൾ ചെയ്ത് വെക്കാനും സാധിക്കുന്നതാണ്. അതുപോലെ നാം സെറ്റ് ചെയ്ത പിൻ ചേഞ്ച് ചെയ്യാനുള്ള ചേഞ്ച് പിൻ എന്നുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. രജിസ്റ്റർ ചെയ്ത ഇമെയിൽ അഡ്രസ്സ് മാറ്റാനുള്ള ചേഞ്ച് ഇമെയിൽ അഡ്രസ്സ് എന്നുള്ള ഓപ്ഷനും ഇതിലുണ്ട്. ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എങ്ങനെ എനേബിൾ ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ഏത് തരത്തിലുള്ള സംശയവും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ പുതുതായി വരുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കാനും മറക്കാതിരിക്കുക. ഈ വീഡിയോ കാണുന്ന സൗദി അറേബ്യയിൽ നിന്നുള്ള എല്ലാ പ്രവാസി സുഹൃത്തുക്കളും അവർക്ക് വേണ്ടി ഞാൻ പുതുതായി ആരംഭിച്ചിട്ടുള്ള സൗദി ടിപ്സ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. ചാനൽ ലിങ്ക് ഞാൻ മുകളിൽ ഐ ബട്ടണിലും താഴെ കമൻറ്റിലും നൽകുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ.